പ്രിയമുള്ള കുട്ടികളെ നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് കണ്ടക്ടറുകളുടെ സ്ട്രെയിറ്റ് ജോയിൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ്. വിവിധതരം കണ്ടക്ടറുകളെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നാം ഇന്നിവിടെ എ സി എസ് ആർ കണ്ടക്ടർ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ജോയിൻ ചെയ്യുന്ന വിധമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു എ സി എസ് ആർ കണ്ടക്ടറാണ്. എ സി എസ് ആർ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നിങ്ങൾക്കിവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ആറ് അലുമിനിയം കണ്ടക്ടറുകളുടെ മധ്യഭാഗത്തായി ഒരു സ്റ്റീൽ കണ്ടക്ടർ, അങ്ങനെ മൊത്തം ഏഴ് കണ്ടക്ടറുകളാണ് ഈ എ സി എസ് ആർ കണ്ടക്ടറിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ എ സി എസ് ആർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ആറ് അലുമിനിയം കണ്ടക്ടറിൻ്റെ മധ്യഭാഗത്ത് ഒരു സ്റ്റീൽ കണ്ടക്ടർ, എല്ലാം കൂടി ചേർന്ന് നമ്മളിതിനെ എ സി എസ് ആർ കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. നമുക്ക് രണ്ട് കണ്ടക്ടറുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ജോയിൻറ് ചെയ്യുന്ന വർക്കാണിത്. ഏത് പോർഷനിലാണോ ജോയിൻറ്റിങ് നടത്താനുള്ളത് ആ പോർഷൻ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഒരു കണ്ടക്ടറിൻ്റെ ഏഴ് സ്ട്രാൻഡുകളുള്ള ഒരു കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്നും ഒരു സ്ട്രാൻഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് കണ്ടക്ടറും ചേർത്ത് വെച്ച് ആ സ്ട്രാൻഡ് ഉപയോഗിച്ച് അവ ചുറ്റി നിർത്തുന്നു. ഒരു നിശ്ചിത ചുറ്റ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗം അവിടെ നിന്നും നമ്മൾ മുറിച്ച് കളയുകയും അടുത്ത സ്ട്രാൻഡ് സെപ്പറേറ്റ് ചെയ്ത് എവിടെയാണോ നേരത്തെ നിർത്തിയത് ആ പോർഷനിൽ നിന്നും വീണ്ടും അതേ ഡയറക്ഷനിൽ തന്നെ ചുറ്റുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചുറ്റുകൾ തമ്മിൽ അകലം വരാതെ വളരെ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ചുറ്റുവാൻ ശ്രദ്ധിക്കണം. നല്ല വലിച്ച് ചുറ്റിയാൽ മാത്രമേ ഗ്യാപ്പ് കൂടാതെ നല്ല രീതിയിൽ നമുക്ക് ഈ ജോയിൻറ്റിങ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടക്ടറിന് ഏഴ് സ്ട്രാൻഡുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഏഴ് സ്ട്രാൻഡുകളും ഇപ്പൊ കാണിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ രണ്ട് കണ്ടക്ടറുകളെയും തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. നമ്മൾ നേരത്തെ ബൈൻഡ് ചെയ്തെടുത്ത പോർഷനാണ് ഈ കാണുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കണ്ടക്ടറിൽ നിന്നും നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഓരോ സ്ട്രാൻഡുകളായി സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ രണ്ട് കണ്ടക്ടറും തമ്മിൽ ആ സ്ട്രാൻഡ് ഉപയോഗിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. ആദ്യത്തെ കണ്ടക്ടറിൽ നമ്മൾ ഒരു ഡയറക്ഷനിൽ ചുറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കണ്ടക്ടർ വരുമ്പോൾ അതിൻ്റെ നേരെ എതിർ ഡയറക്ഷനിലായിരിക്കും ഈ പ്രാവശ്യം ചുറ്റുന്നത്. അത് നമ്മൾ രണ്ട് കണ്ടക്ടറും പ്ലേസ് ചെയ്തതിനനുസരിച്ചിട്ടാണ് ഈ ചുറ്റുന്ന ഡയറക്ഷൻ മാറുന്നത്. അത് ചെയ്തു വരുമ്പോഴത്തേക്കും മനസ്സിലാകും. ഇവിടെ നമ്മൾ ഏഴ് സ്ട്രാൻഡുള്ള കണ്ടക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ട്രാൻഡും ഏഴ് പ്രാവശ്യം ചുറ്റേണ്ടതായിട്ട് ഉണ്ട്. അതിൽ ഏറ്റവും നടുവിലുള്ളതാണ് സ്റ്റീൽ സ്ട്രാൻഡ്. ആ സ്ട്രാൻഡ് വേണം ഏറ്റവും അവസാനം ചുറ്റി ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനുള്ളത്. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തി. അവസാനത്തെ സ്ട്രാൻഡും ചുറ്റിയതിന് ശേഷം അതിനെയും മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ രണ്ട് കണ്ടക്ടർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒറ്റ കണ്ടക്ടറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ നടുവിലുള്ള ഈ ഒരു പോർഷനാണ് സ്ട്രെയിറ്റ് ജോയിൻറ്റിങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് ജോയിൻ്റ് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു ജോയിൻ്റായ ഐ ജോയിൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു സ്റ്റേ ഇൻസുലേറ്റർ അഥവാ ഗൈ ഇൻസുലേറ്ററും കണ്ടക്ടറും തമ്മിൽ നടത്തുന്ന ജോയിൻറ്റിങ്ങിനെയാണ് ഐ ജോയിൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത്. സ്റ്റേയുടെ പർപ്പസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റേ ഇൻസുലേറ്ററും എന്താണെന്ന് അറിയാം. ഒരു സ്റ്റേ ഇൻസുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഡയറക്ഷനിൽ രണ്ട് ഹോൾസ് കാണും, മറ്റൊരു ഡയറക്ഷനിൽ രണ്ട് ഹോൾസ്.
ഇതില് പോസ്റ്റിന്റെ മേൽഭാഗത്തു നിന്നും വരുന്ന സ്റ്റേയുടെ പോർഷൻ ഈ സ്റ്റേ ഇൻസുലേറ്ററിന്റെ താഴെയുള്ള രണ്ട് ഹോൾ വഴിയാണ് ആ കണ്ടക്ടറിനെ കടത്തിവിടുന്നത്. അതുപോലെ തന്നെ എർത്തിലുള്ള സ്റ്റേ റോഡിലോട്ട് പോകേണ്ട ഭാഗം സ്റ്റേ ഇൻസുലേറ്ററിന്റെ മേലെയുള്ള രണ്ട് ഹോൾ വഴിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന സ്റ്റേയുടെ കണ്ടക്ടറിനെ ആ ഒറിജിനൽ മെയിൻ കണ്ടക്ടറുമായി കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഐ ജോയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇവിടെ ജോയിൻറ്റിങ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ജോയിൻറ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്. കണ്ടക്ടറിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും ഓരോ സ്ട്രാൻഡുകളായി എടുത്ത് നമ്മൾ സ്ട്രെയിറ്റ് ജോയിൻറ് ചെയ്ത പോലെ തന്നെ മെയിൻ കണ്ടക്ടറുമായി ചുറ്റി ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഐ ജോയിൻറ്റിങ് ചെയ്യുന്നത്. ഐ ജോയിൻറ്റിനായി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റേ ഇൻസുലേറ്ററും അതിനാവശ്യമായ കണ്ടക്ടറുമാണ്. ഇനി നമുക്ക് ഐ ജോയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഐ ജോയിൻറ് ചെയ്യുന്നതിനായി നമ്മൾ ആദ്യം സ്റ്റേ ഇൻസുലേറ്ററിലൂടെ കണ്ടക്ടറിനെ നമ്മുടെ ആവശ്യാനുസരണം കടത്തിയതിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന രീതിയിൽ അതിനെ ഐയുടെ മാതൃകയിൽ ഒന്ന് ഇങ്ങനെ വളച്ച് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ഐയുടെ മാതൃകയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഐ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് ജോയിൻ്റ് അടിക്കുന്നത് മനസ്സിലാക്കാം. ജോയിൻ്റ് അടിക്കുന്നതിനായി നമ്മൾ ഓരോ കണ്ടക്ടറായി അഴിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ജോയിൻറ് പഠിച്ച അതേ രീതിയിൽ നമ്മളിതിനെ ജോയിൻറ് അടിക്കുക. അടുത്ത കണ്ടക്ടർ നമ്മളെടുത്ത് അടുത്ത കണ്ടക്ടർ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഐ ജോയിൻ്റ്. ഈ ഭാഗം നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കും. ഇതേപോലെ തന്നെ നമുക്ക് പോസ്റ്റിൽ നിന്ന് വരുന്നത് നമുക്ക് ഈ ഹോളിലൂടെ ഇട്ട് നമ്മൾ മുകളിലോട്ട് അവിടെയും നമ്മൾ ഐ ജോയിൻ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഐ ജോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡി പി സ്ട്രക്ചറിൻ്റെ മാതൃകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ പോസ്റ്റിൽ നിന്നും ഉള്ള സ്റ്റേ വയറിൽ നിങ്ങൾക്ക് ഐ ജോയിൻ്റ് കാണാവുന്നതാണ്. പോസ്റ്റിൽ നിന്ന് സ്റ്റേ തുടങ്ങുന്ന ഭാഗത്തും അതുപോലെ സ്റ്റേ ഇൻസുലേറ്ററിലും ഐ ജോയിൻ്റാണ് സാധാരണയായി ഉപയോഗിക്കാറ്. അതേപോലെ സ്റ്റേ വയറ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്ന ഭാഗത്തും ഐ ജോയിൻ്റാണ് സാധാരണയായി ഉപയോഗിച്ച് വരുന്നത്. നിങ്ങൾക്ക് ഇതിവിടെ കാണാവുന്നതാണ്. ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഐ ജോയിൻ്റ് ഉപയോഗിച്ചിരിക്കുന്നത്.